പാഠം നാല് ആയിരം കാന്താരി പൂത്തിറങ്ങി ആന കേറാമല ആടു കേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി അതിസുന്ദരമാണ് ഈ പഴഞ്ചൊല്ല് നക്ഷത്രത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായി കവിത രചിച്ച കവിയെ നമസ്കരിക്കാതെ വയ്യ കാന്താരിപ്പൂവിനും നക്ഷത്രത്തിനും തമ്മിലുള്ള സാദൃശ്യം എത്ര ഹൃദ്യമായി ചിത്രീകരിച്ചിരിക്കുന്നു പഴഞ്ചൊല്ലിൽ മാത്രമല്ല നക്ഷത്ര സാന്നിധ്യമുള്ളത് ശൈലിയിലുമുണ്ട് നക്ഷത്രം നക്ഷത്രമെണ്ണുക എന്നത് ഒരു ശൈലിയാണ് എന്താണർത്ഥം ആലോചിച്ചു നോക്കുക കവിയെയും ശാസ്ത്രജ്ഞനെയും നിരന്തരം വിസ്മയിപ്പിച്ചുകൊണ്ട് നീലാകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം വലിയ ഒരു ശാസ്ത്രശാഖയാണ് രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിയാൽ എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്രങ്ങൾ കാണാം കടൽ കാണും പോലെയാണ് ആകാശം കാണുന്നതും സമയം പോകുന്നത് അറിയുകയേയില്ല മനസ്സിനെ കുളിപ്പിക്കുന്ന ദൃശ്യമാണ് ആകാശം നൽകുന്നത് അതുകൊണ്ടാവാം നക്ഷത്രങ്ങളെക്കുറിച്ച് കവികൾ പാടിയത് തെളിഞ്ഞ ആകാശം നിറയെ നക്ഷത്രങ്ങൾ തന്നെയാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കി എണ്ണിയാൽ എത്ര നക്ഷത്രങ്ങൾ എണ്ണാം പരിശോധിച്ചു നോക്കിയിട്ടുണ്ടോ എണ്ണം തെറ്റാതെ എണ്ണിയാൽ ഏകദേശം 6000 നക്ഷത്രങ്ങൾ വരെ എണ്ണാമത്രേ ഒരു ദൂരദർശിനിയിലൂടെ നോക്കിയാലോ ആയിരങ്ങൾ മാറി ലക്ഷത്തിന്റെ കണക്കുകൾ വരും ഒരിക്കലും ഒരിക്കലും എണ്ണിത്തീരാത്തത്ര നക്ഷത്രങ്ങളുടെ സമൂഹം പ്രപഞ്ചത്തിലുണ്ട് അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു എന്നു കവി പാടിയത് എത്ര സത്യം വിശാലമായ ആകാശത്തിലേക്ക് കൗതുകത്തോടെ നോക്കിയാൽ നക്ഷത്രങ്ങൾ ചേർന്ന് രസകരമായ ചില രൂപങ്ങൾ ഉണ്ടാക്കുന്നതായി കാണാം വീണ്ടും വീണ്ടും ആ നക്ഷത്രക്കൂട്ടത്തെ തന്നെ നമ്മൾ നോക്കുന്നുവെന്നിരിക്കട്ടെ വ്യക്തവും ദൃഢവുമായ ചില രൂപങ്ങൾ തെളിഞ്ഞുവരും ആ രൂപങ്ങളിൽ ചിലത് മനുഷ്യരൂപത്തിലാണ് ചിലത് തുലാസിന്റെയും കുടത്തിന്റെയും വില്ലിന്റെയും മത്സ്യത്തിന്റെയും രൂപത്തിലാണ് വിസ്മയഭരിതനായ മനുഷ്യൻ അനുഭവ സമ്പത്തു വച്ചുകൊണ്ട് ഈ നക്ഷത്രക്കൂട്ടങ്ങൾക്കെല്ലാം ഓരോ പേരു നൽകി ചിങ്ങം കന്നി തുലാം എന്നിങ്ങനെ ആ നക്ഷത്രക്കൂട്ടങ്ങളുടെ പേരുകൾ നമ്മുടെ മലയാള മാസങ്ങളുടെ പേരുകളുമായി ചിങ്ങവും കന്നിയുമെല്ലാം ഓരോ നക്ഷത്രക്കൂട്ടങ്ങളാണെന്ന് സാരം മുൻകാൽ മടക്കിയ സിംഹത്തിന്റെ രൂപത്തിലാണ് ചിങ്ങം എന്ന നക്ഷത്രക്കൂട്ടം സിംഹം എന്ന സംസ്കൃത പദത്തിന്റെ മലയാള രൂപമാണ് ചിങ്ങം നമ്മുടെ തിരുവോണമാസം ദീപമേന്തി നിൽക്കുന്ന കന്യകയുടെ രൂപത്തിൽ കാണുന്ന നക്ഷത്രക്കൂട്ടത്തിന് കന്നി എന്നു പേരു നൽകി കടകളിൽ സാധനങ്ങൾ കൃത്യമായി തൂക്കി നൽകുന്ന തുലാസുണ്ടല്ലോ ആ രൂപത്തിലുള്ള നക്ഷത്രക്കൂട്ടമാണ് തുലാം വൃശ്ചികം എന്ന പദത്തിന്റെ അർത്ഥം തേൾ എന്നാണ് തേളിന്റെ രൂപത്തിലുള്ള നക്ഷത്രക്കൂട്ടത്തിന് വൃശ്ചികം എന്നു പേരിട്ടു ഇങ്ങനെ ഓരോ മാസത്തെയും നമുക്ക് കണ്ടെത്താൻ കഴിയും ഒരു നക്ഷത്രക്കൂട്ടത്തിലെ എല്ലാ നക്ഷത്രങ്ങളും അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ധരിക്കരുത് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ സമീപസ്ഥരായി കാണുന്നു എന്നേ ഉള്ളൂ ഒരു കെട്ടിടത്തിന്റെ പുറകിൽ വളരെ അകലെ ഒരു മരം നിൽക്കുന്നുണ്ട് കെട്ടിടത്തിന്റെ മുമ്പിൽ നിന്ന് ആ മരത്തെ വീക്ഷിച്ചാൽ ആ വൃക്ഷം കെട്ടിടത്തിന്റെ തൊട്ടു പിറകിലാണെന്നേ തോന്നും അതാണ് നക്ഷത്രങ്ങളും നമ്മുടെ വീക്ഷണവുമായുള്ള ബന്ധം വളരെ അകലെ നിന്ന് കാണുന്നതുകൊണ്ടാണ് അവ അടുത്തടുത്തു നിൽക്കുന്നതായിട്ട് തോന്നുന്നത് തുലാസിന്റെയും കന്യകയുടെയും രൂപത്തിൽ നക്ഷത്രക്കൂട്ടങ്ങളെ കാണാം എന്ന് പറഞ്ഞപ്പോൾ 500ഓ 1000ഓ ചേർന്ന ഒരു കൂട്ടം നക്ഷത്രങ്ങളാണെന്ന് ധരിച്ചെങ്കിൽ തെറ്റി വലിയ കൂട്ടങ്ങളായാണ് അവ കാണപ്പെടുന്നത് ഓരോ കൂട്ടത്തിലും കോടിക്കണക്കിനു നക്ഷത്രങ്ങളുണ്ട് അത്തരം കൂട്ടത്തെ നക്ഷത്രക്കുടുംബം എന്നാണ് ശാസ്ത്രകാരന്മാർ വിളിക്കുക നക്ഷത്രക്കുടുംബത്തിന് അവർ നൽകിയ പേര് ഗാലക്സി എന്നാണ് ഒരു ഗാലക്സി എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിനു നക്ഷത്രങ്ങളും അവയുടെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ചേർന്ന ഒരു സമൂഹമാണ് നമ്മുടെ സൂര്യൻ ഒരു നക്ഷത്രക്കുടുംബത്തിലെ കേവലം ഒരംഗം മാത്രം ആ കുടുംബത്തിന് ഒരു പേരുണ്ട് ആകാശഗംഗ ആകാശഗംഗയുടെ അടുത്തുള്ള നക്ഷത്രക്കൂട്ടത്തിന്റെ നാമം ആൻഡ്രോമീഡ എന്നാണ് എല്ലാ ഗാലക്സികൾക്കും പേരു നൽകാൻ പ്രയാസമായതിനാൽ ചിലതിന് നമ്പരുകളാണ് കൊടുത്തിരിക്കുന്നത് NGC 891
എന്നത് ഒരു ഗാലക്സിയുടെ നമ്പറാണ്. കവി പാടിയത് എത്ര അന്വർത്ഥം! ഈ പ്രപഞ്ചം അനന്തമാണ്, അവർണനീയമാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് നാം അറിഞ്ഞത് എത്രയോ ലഘുവാണ്. പ്രപഞ്ചത്തിന്റെ കോണിലെവിടെയോ ഇരുന്ന് മനുഷ്യൻ ഇതെല്ലാം അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.